നമസ്കാരം, കർമ്മ സ്പീക്കിംഗിലേക്ക് സ്വാഗതം. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായി ജനങ്ങളുടെ പ്രതിഷേധം കാരണം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഹീറോയെ പോലെ ഇതാ ഫേസ്ബുക്കിലൂടെ വീരാവാദം മുഴക്കി വാർത്തയിൽ ഇടം നേടിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി കത്തിക്കുത്ത് കേസിലെ മൂന്നാംകിട ഗുണ്ട SFI നേതാവ് നസീബ്. കോപ്പിയടിച്ച് റാങ്ക് നേടിയ കുപ്രസിദ്ധ നേതാവാണ് ഈ വീരാവാദം മുഴക്കുന്നത്. കോപ്പി അടിച്ചെങ്കിൽ അത് തൻ്റെ കഴിവെന്ന് ഈ പുള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ നല്ല കടുത്ത ഭാഷയിൽ ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറയാതെ പോയാൽ ശരിയാവില്ല. തോൽക്കാൻ മനസ്സില്ലെന്ന് ഞാൻ തീരുമാനിച്ച നിമിഷമായിരുന്നു ഞാൻ ആദ്യമായി വിജയിച്ചത് എന്ന കുറിപ്പോടെ ഫോട്ടോ പങ്കുവെക്കുകയായിരുന്നു ഈ കത്തിക്കുത്തു ഗുണ്ട ഫേസ്ബുക്കിൽ. ഈ ഫോട്ടോയ്ക്ക് താഴെ നീയൊക്കെ എങ്ങനെ തോൽക്കാൻ, അമ്മാതിരി കോപ്പിയടിയല്ലേ എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു, ഒരാൺകുട്ടി. ഇതിന് മറുപടിയായാണ് കോപ്പി അടിച്ചെങ്കിൽ അത് തൻ്റെ കഴിവാണെന്ന് കത്തിക്കുത്തു കേസിലെ പ്രതി നസീം മറുപടി നൽകിയത്. ഈ ധിക്കാരത്തിന് മുന്നിൽ കേരളത്തിലെ DGP ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റും ആഭ്യന്തര വകുപ്പും തലകുനിച്ചു നിൽക്കണം. അതെ, സ്വന്തം പാർട്ടിയിലെ പോലീസുകാർ മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ ഔദാര്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ ഈ കുത്തുകേസ് പ്രതിക്ക് മുന്നിൽ തല താഴ്ത്തേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് വകുപ്പും മുഴുവനുമാണ്. കേട്ടില്ലേ, ഇത് അവരുടെ കഴിവാണെന്ന്. അതെ, അത് തന്നെയാണ് കേരള ജനത്തിനും പറയാനുള്ളത്. ഇതെല്ലാം ഇവരെ പോലെ ഗുണ്ട പാർട്ടിയുടെ കഴിവും ഇവരെ വീണ്ടും ജയിപ്പിച്ച് കസേരകളിൽ ഇരുത്തുന്ന കേരള ജനതയുടെ കഴിവ് കേടും മണ്ടത്തരവുമാണ്. ഇതുപോലെ കുട്ടിസഖാക്കളെ വളർത്തിയെടുത്ത് കേരളത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന നമ്മുടെ ഈ വ്യവസ്ഥിതിയോർത്ത് ലജ്ജിച്ച് തല താഴ്ത്താം. ഇവരെ പോലെയുള്ളവർക്ക് കുറ്റപത്രം നൽകാത്ത സംവിധാനങ്ങളെയോർത്ത് ഓരോ മലയാളിയും നാണം കൊണ്ട് തല താഴ്ത്തണം. ഇതാണ്, ഇത് തന്നെയാണ് LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ കേരളം. കണ്ടില്ലേ എല്ലാം ശരിയാകുന്നത്? എന്നിട്ട് വീണ്ടും ഇതുപോലുള്ള കത്തിക്കുത്തു പ്രതികൾ ജനങ്ങളുടെയും പാവം PSC പഠിച്ചെഴുതിയ ഉദ്യോഗാർത്ഥികളുടെയും പരിശ്രമങ്ങൾക്ക് പുല്ല് വില കൊടുത്ത് വീണ്ടും ഇതുപോലുള്ള വീരവാദങ്ങളും മൂന്നാംകിട രാഷ്ട്രീയ ഗുണ്ടായുസവും കാണിക്കും. കഷ്ടം. ഇതിൽ പരം നീതി നിഷേധമുണ്ടോ? ഇവർ വെല്ലുവിളിക്കുന്നത് കേരള ജനത്തെ മാത്രമല്ല, ഇവിടത്തെ നീതിപീഠത്തെയും ഇവർ കളങ്കപ്പെടുത്തിയ വലിയൊരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന പാവം ഉദ്യോഗാർത്ഥികളെയുമാണ്. ഇനിയും വരണം ന്യായീകരണ തൊഴിലാളികൾ ഇവന്മാർക്ക് മൂടുതാങ്ങാൻ. കഷ്ടം. എടോ നസീമേ, നിന്റെ കഴിവല്ല, നിന്റെ ഏറ്റവും വലിയ കഴിവ് കേടാണ് വെറും 3-3 മാർക്ക് നിനക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കിട്ടിയത്. മലയാളവും ഇംഗ്ലീഷും നേരെ ചെവ എഴുതാൻ അറിയാവുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ എഴുതിയാൽ പോലും ഒരു 10 മാർക്കെങ്കിലും കിട്ടുന്ന പരീക്ഷാ സംവിധാനത്തിലാണ് നിനക്ക് 5-5 മാർക്ക് തികച്ചു വാങ്ങാൻ കഴിയാതെ പോയത്. എന്നിട്ട് കള്ളത്തരവും ഭീഷണിയും ഗുണ്ടായുസവും കാണിച്ച് നട്ടലില്ലാതെ ആൺകുട്ടികളെ പോലെ പഠിച്ചെഴുതാതെ ചുളിവിൽ നീ അടിച്ചെടുത്ത ഈ റാങ്കുണ്ടല്ലോ, അതാണ് മോനെ നിന്റെ ഏറ്റവും വലിയ കഴിവുകേട്. ഉളുപ്പില്ലായ്മ, ആണത്തമില്ലായ്മ, അതിനെയും നീ കഴിവെന്ന് പറയുന്നു. ഛേ, മോശം. നീ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ കഴിവ് ഇതാണെങ്കിൽ ഇതിനെ പൊതുജനം ഉളുപ്പില്ലായ്മയെന്നും തോന്നിയവാസമെന്നും അതല്ലെങ്കിൽ നട്ടലില്ലായ്മയും ഒന്നൊക്കെ വിളിക്കും. വാക്കുകൾ ഒരല്പം കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം, ഇത്രയും പറഞ്ഞില്ലെങ്കിൽ രോഷം അടക്കാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികളും മുൻ SFI നേതാക്കളുമായ ശിവരഞ്ജിത്തിനും നസീമിനും ഉപാധികളോടെയാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 90 ദിവസം പിന്നിട്ടിട്ടും കേരള പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിന്റെ വളപ്പിലേക്ക് പോലും കയറരുതെന്ന് ഇവർക്കുള്ള ജാമ്യത്തിന്റെ വ്യവസ്ഥകളിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരു യോഗ്യതയും ഇവർക്കില്ലതാനും. ജൂലൈ 1 വാരമാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ അഖിലിനെ ഒരു സംഘം SFI നേതാക്കൾ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. SFI യൂണിറ്റ് പ്രസിഡന്റ് ശിവരഞ്ജിത്ത് ആണ് അഖിലിനെ കുത്തിയത്. യൂണിറ്റ് സെക്രട്ടറി ഈ വിദ്വാൻ നസീമിൽ നിന്ന് കത്തി വാങ്ങി ശിവരഞ്ജിത്ത് അഖിലിനെ കുത്തുകയായിരുന്നുവെന്നാണ് സാക്ഷിമൊഴികൾ. പിന്നീടാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. പ്രതി ശിവരഞ്ജിത്തിന് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ 1-ാം റാങ്കാണെന്ന വിവരം പുറത്തു വന്നു. സിവിൽ പോലീസ് ഓഫീസ് KP 4-ാം ബറ്റാലിയൻ റാങ്ക് ലിസ്റ്റിലാണ് ശിവരഞ്ജിത്തിന് 1-ാം റാങ്ക് കിട്ടിയത്. 78-33 മാർക്കാണ് ശിവരഞ്ജിത്തിന് കിട്ടിയതായി പറയുന്നത്. സ്പോർട്സ് കോട്ടയിലെ മാർക്ക് കൂടി കണക്കെടുത്തപ്പോൾ മാർക്ക് 90-ന് മുകളിലായി. ഇതെല്ലാം കോപ്പിയടിയാണെന്നും പിന്നീട് തെളിഞ്ഞു.
രണ്ടാം പ്രതിയായ ഈ നസീം പോലീസ് റാങ്ക് ലിസ്റ്റിൽ 28-ാം റാങ്കുകാരനായിരുന്നു. 63.33 മാർക്കാണ് നസീമിന് ലഭിച്ചത്. ജൂലൈ 1-നായിരുന്നു ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നത്. വിശദമായി അന്വേഷിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നീട് ചെയ്ത കണ്ടോൺമെന്റ് എസ്ഐയുടെ നേതൃത്വത്തിൽ ശിവരഞ്ജിത്തിന്റെ ആറ്റുകാലിലെ വീട്ടിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. സർവകലാശാലയുടെ ഉത്തരക്കടലാസും സീലുമടക്കം ഞെട്ടിക്കുന്ന വസ്തുക്കളാണ് ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. 4 കെട്ട് ഉത്തര പേപ്പറുകളാണ് ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കിട്ടിയത്. 1 കെട്ടിൽ 12 ആൻസർ ഷീറ്റുകൾ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ വ്യാജ സീലു പോലും കണ്ടെത്തി. സ്പോർട്സ് കോട്ടയിലെ മാർക്ക് വച്ചാണ് ശിവരഞ്ജിത്ത് പരീക്ഷയിൽ 1-ാം റാങ്കുകാരനായതെന്നാണ് പറയുന്നത്. ഇതിനിടെ ഇരുവർക്കും പരീക്ഷയ്ക്കിടെ മെസ്സേജുകൾ വന്നിരുന്നുവെന്നും ഉത്തരങ്ങൾ മെസ്സേജായി അയച്ചത് സഫീർ എന്ന ഒരു സുഹൃത്തും ഒരു കോൺസ്റ്റബിളും ചേർന്നാണെന്നും അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. എസ് പി ക്യാമ്പിലെ പോലീസുകാരനായ പ്രണവാണ് ഇരുവർക്കും ഉത്തരങ്ങൾ അയച്ചു കൊടുത്തത്. PSC വിജിലൻസ് വിംഗ് ആണ് ഇത് കണ്ടെത്തിയതും. തട്ടിപ്പിനായി പുതിയ നമ്പർ എടുക്കാൻ ഔദ്യോഗിക നമ്പർ കടയിൽ നൽകിയതാണ് വഴിത്തിരിവായത്. ഈ വിദ്വാനാണ് ഇപ്പോൾ വിജയം തന്റെ കഴിവാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. വീരാവാദം മുഴക്കാൻ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.